അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒന്നാം സൂറത്തുൻ നബിയിലെ ഒന്നാം ആയത്താണ് നമ്മളിന്ന് നോക്കുന്നത്. പല ആളുകളും ഒന്നാമത്തെ ആയത്ത് മുതൽ എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഒന്നാമത്തെ ആയത്ത് നിന്ന് നമ്മളെടുക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന രീതിയിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലെങ്ങനെയാണോ പഠിപ്പിക്കുന്നത് ആ രൂപത്തിൽ തന്നെ പഠിപ്പിക്കുക. ഇത് തുടക്കം കുറച്ച് പ്രയാസമുണ്ടാകും. അതായത് കുട്ടികൾക്ക് കൂട്ടി വായന ചില കുട്ടികൾക്ക് കൃത്യമായിട്ട് പഠിഞ്ഞിട്ടുണ്ടാകും, ചില കുട്ടികൾക്ക് മീഡിയം രൂപത്തിൽ പഠിഞ്ഞിട്ടുണ്ടാകും, ചില കുട്ടികൾ ഇപ്പോഴും കൂട്ടിയെഴുത്ത് കണ്ടാൽ മനസ്സിലാകാത്ത രൂപത്തിലായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ടെക്നിക്ക് ഉപയോഗപ്പെടുത്താം. അപ്പം അതിനായിട്ട് നമ്മൾ കണ്ടോ, ഒരു ആയത്താണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ആയത്തിൽ ഈ കാണുന്ന അമ്മ അതുപോലെ യത്തസഅലൂൻ, അത് രണ്ടും വേർതിരിച്ചാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ കാണാം, അമ്മ بسم الله الرحمن الرحيم عم يتساءلون ഇവിടെ നല്ല വണ്ണം നീട്ടണം. ഇവിടെ ഖുർആനിലൊക്കെ, നിങ്ങളുടെ കയ്യിലുള്ള ഖുർആനിലൊക്കെ ഇതുപോലെ ഒരു മദ് കാണും, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. عم يتساءلون ഇവിടെ നല്ലവണ്ണം നീട്ടുക. عم يتساءلون ഇതിൽ ആദ്യത്തെ വാക്കാണ് അമ്മ. ഇതിലെ അക്ഷരങ്ങൾ വേർതിരിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതുപോലെ ഇതിൽ ഈ കാണുന്ന അക്ഷരം ഐനാണ്, അതുപോലെ മീം, മീമിൻ്റെ മുകളിൽ ശബ്ദമുണ്ട്, അമ്മ. അപ്പൊ കനത്തിൽ പറയണം അമ്മ അമ്മ അമ്മ. അതുപോലെ യത്തസഅലൂൻ മദ്, യത്തസഅലൂൻ ഇവിടെ ഈ കാണുന്ന യത്തസഅലൂൻ എന്നതിലുള്ള അക്ഷരങ്ങൾ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കണം ഓരോന്നും. ഒന്നാമത്തെ അക്ഷരം ഏതാണ്? ചിലപ്പോൾ അവർ പറയും, ഇല്ലെങ്കിൽ ചിലപ്പോൾ പറയില്ല. എന്നിട്ടത് വേർതിരിച്ച് കാണുന്ന ഈ രൂപം കാണിച്ചു കൊടുക്കുക. യ, ഒന്നാമത്തെ അക്ഷരം ഏതാണ്? യാ. പിന്നെ രണ്ടാമത്തെ അക്ഷരം, അത് ത ആണ്. മൂന്നാമത്തെ അക്ഷരം സീന്, ഇത് കൂട്ടി വായിക്കട്ടോ. ഒരക്ഷരം വായിക്കുമ്പോഴും ഇപ്പോൾ യാവ് വായിച്ചു, അതുപോലെ താവും വായിച്ചു. എന്നിട്ട് ഈ രണ്ടക്ഷരങ്ങൾ യ ത യ ത, പിന്നെ ഇത് വായിക്കും സ. വെറും സ അല്ല, അതിൻ്റെ കൂടെ നീട്ടാനുണ്ട്, അലിഫുണ്ട്. ഫത്തഹിനെ നീട്ടാൻ അലിഫാണെന്ന് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ കൂട്ടി വായിക്കുക, യത്ത സ യത്ത സ. പിന്നെ ഇത് ഹംസ്, ലിവാന് എന്നുള്ള പാഠത്തിലൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിലെ ഹംസ് യത്തസ അ. പിന്നെ ലു എന്നാണ്, ലു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നീട്ടാൻ വാവും ഉണ്ടാകും, അപ്പോൾ അത് നല്ലവണ്ണം നീട്ടണം. ലു, നല്ലവണ്ണം അല്ല, കുറച്ച്. ലു. പിന്നെ നൂന്, ഇവിടെ കണ്ടോ, ഹംസ് കൊടുത്തിട്ടുണ്ട്, ലാമ് വേർതിരിച്ചിട്ടുണ്ട്, പിന്നെ ഒന്നുമില്ലാത്ത വാവ്, മുകളിലും താഴെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിലാക്കണം അത് നീട്ടാനുള്ളതാണ്, ഇതിന് മുമ്പിലുള്ള അക്ഷരത്തെ നീട്ടാൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ നൂന്,
അപ്പം ഇനി അത് കൂട്ടി വായിക്കാം. യതസഅലൂൻ ഇത് ആവർത്തിച്ച് വായിക്കുന്നതിലാണ് കുട്ടികൾക്ക് പടിയുള്ളൂ. ആവർത്തിച്ച് വായിക്കുന്നതിലൂടെയാണ് കുട്ടികൾക്ക് പടിയ. പിന്നെ ഓരോ കൈ വെച്ചുകൊണ്ട് തന്നെ വായിക്കണം, ഖുർആനിലൊക്കെ കൈ വെച്ച് തന്നെ വായിക്കണം. പിന്നെ തുടക്കക്കാരായ, അതായത് കൂട്ടി വായിക്കാൻ പ്രയാസമുള്ള ആളുകളൊക്കെ ഉണ്ടാകും, രണ്ടാം ക്ലാസ്സിലൊക്കെ ഇനി മുഴുവനും കൂട്ടി വായിത്ത എഴുത്തും വായനയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഓരോ അക്ഷരങ്ങൾ വായിപ്പിക്കുക. യ ത സ യതസാ, പിന്നെന്ത് ചെയ്യും, ആ, എന്നിട്ട് കൂട്ടി വായിക്കണം യതസാ അ. പിന്നെ ലൂ യതസാ അലൂ. പിന്നെ സുക്കൂനായിരിക്കും ഇവിടെ, വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനായിരിക്കും നിർത്തുമ്പോൾ. ലൂൻ യതസാ അലൂൻ. അങ്ങനെ അങ്ങനെ ഓരോ അക്ഷരങ്ങൾ കൂട്ടി വായിപ്പിക്കുക. അതൊരു മാസമോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മാസമൊക്കെ ചിലപ്പോൾ ഒരു കഷ്ടപ്പാടുണ്ടാവും, പക്ഷേ പിന്നീട് എന്ത് ചെയ്യുക, അവർ കുറച്ച് ഫാസ്റ്റിൽ കൂട്ടി വായിക്കാൻ പഠിക്കും. അപ്പോൾ നിങ്ങൾ ധൃതി കാണിക്കരുത്, അവരെ സാവധാനം ക്ഷമയോടുകൂടെ എന്ത് ചെയ്യുക, കൂട്ടി വായിപ്പിക്കുക ഒരക്ഷരങ്ങൾ കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ആയത്താണ് അമ്മ യതസഅലൂൻ. അമ്മ യതസഅലൂൻ. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കിയുള്ള ആയത്തുകൾ മറ്റൊരു വീഡിയോയിലൂടെ പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.